ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സഞ്ജു ലെച്ചു റിവ്യൂ സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സഞ്ജു മുത്തശ്ശൻ ഇത് എന്താ പറ്റിയത് കണ്ണു നിറഞ്ഞിരിക്കുന്നല്ലോ എന്താ മുത്തശ്ശ സങ്കടപ്പെടാനും മാത്രം എന്താ ഉള്ളത് സ്വാധീനം ഓക്കെ ആയി തിരിച്ചു വന്നില്ലേ ഇനിയും കുറച്ച് ട്രീറ്റ്മെന്റ് അത് കഴിഞ്ഞാൽ അവൾക്ക് എന്താ പ്രശ്നം ഒന്നുമില്ല അല്ലേ ഇനി എന്തെങ്കിലും സംഭവിച്ചു പോകുന്ന പേടിയാണോ മുത്തച്ഛന മുത്തശ്ശൻ ചോദിക്കുന്നു ഇതിൽ കൂടുതൽ ഇനി എന്ത് മോനെ എന്തിനാ മോനെ നീ മുത്തശ്ശനിൽ നിന്നും അത് ഒളിപ്പിക്ക നോക്കുന്നത് മുത്തശ്ശനെ സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതിയാണോ അതോ കുറച്ച് സമയം കൂടി മുത്തശ്ശൻ സന്തോഷത്തോടെ കഴിഞ്ഞെന്ന് കരുതിയാണോ പ്രഭയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ഞാൻ ചിലതൊക്കെ ഊഹിച്ചതാ ഇപ്പൊ എനിക്ക് വ്യക്തമായി ശ്രീക്കുട്ടി ജീവിതകാലം മുഴുവൻ ഈ കിടപ്പിൽ കഴിച്ചു കൂട്ടണം അല്ലേ ഇത് കിട്ടി നിട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് സഞ്ജുവിൻ ലച്ചുവും സഞ്ജു ചോദിക്കുന്നു ആരാ മുത്തശ്ശന്റെ അടുത്ത് ഇത് പറഞ്ഞത് പ്രഭു പറഞ്ഞോ മുത്തശ്ശൻ പറയുന്നു ആര് പറഞ്ഞാൽ എന്താ സത്യം അതല്ലാതാകുമോ സഞ്ജു പറയുന്നു എങ്ങനെ എനിക്കത് പറയാൻ കഴിയും മുത്തശ്ശ ലച്ചു പറയുന്നു ചേച്ചിക്ക് ഒരു വിധി ഉണ്ടാകില്ല രണ്ട് വണ മരണം മുന്നിൽ വന്നിട്ടും ചേച്ചിയെ ദൈവം നമുക്ക് വിട്ടു തന്നില്ലേ ചികിത്സയും പ്രാർത്ഥനയും കൊണ്ട് ചേച്ചി പൂർണ്ണമായിട്ടും സുഖപ്പെടും നമ്മളോട് ഇത് ചെയ്തത് ആരായാലും അവരുടെ മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കില്ല ഇത് കേട്ട് മുത്തശ്ശൻ പറയുന്നു നീ പറഞ്ഞത് ശരിയാ മോളെ നമ്മളെ കൂടുതൽ തളർത്താനാ ശത്രു ശ്രമിക്കുന്നത് അത് കണ്ട് അവൾക്ക് ആനന്ദിക്കണം ചോദിക്കുന്നു മുത്തശ്ശൻ തളർന്നു പോയാൽ മറ്റുള്ളവർക്ക് ധൈര്യം കൊടുക്കാൻ ആരാ ഉള്ളത് കഴിയുന്നില്ല മുളെ എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ സഞ്ജു പറയുകയാണ് ഈ ഷോക്കീന്ന് മനസ്സൊന്ന് നോർമലായി വരട്ടെ തുടർ ട്രീറ്റ്മെന്റിനെ പറ്റി നമുക്ക് ആലോചിക്കാം മുത്തശ്ശൻ ഇത് മനസ്സിൽ വെച്ചിരുന്നാ മതി ഈ സമയം അവിടേക്ക് വന്ന് രാജു പറയുന്നു സഞ്ജു നിന്നെ സ്വാതി അന്വേഷിക്കുന്നുണ്ട് കണ്ണുനിറിഞ്ഞ സഞ്ജു സ്വാദിയുടെ അരികിലേക്ക് പോകുമ്പോൾ സഞ്ജുവിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് രാജു പറയുന്നു അമ്മ ഒന്ന് കിച്ചണിലേക്ക് വാവേരിയെപ്പറ്റി ഇതുവരെ വന്നിട്ടില്ല രാജു ഏറ്റവും ചെല്ല് ഞാൻ വരാമെന്ന് ലച്ചു പറയുമ്പോൾ രാജു കിച്ചണിലേക്ക് പോവുകയാണ് ലച്ചു ചോദിക്കുന്നു മുത്തശ്ശനോട് ആരാ ഇത് പറഞ്ഞത് ആ സ്ത്രീ മുത്തശ്ശനെ വിളിച്ചോ മുത്തശ്ശൻ പറയുന്നു വിളിച്ചു അവള് നമ്മള് കരുതുന്നത് പോലെ ഒരു അല്ല മോളെ അവളുടെ ആളുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട് ഹോസ്പിറ്റലിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അവൾ അറിയുന്നുണ്ട് വിണാതെ പിന്തുടർന്ന് വേട്ടയാടുകയാണ് അവൾ ശ്രീകുട്ടിയെ കൊണ്ട് എവിടെ പോയാലും പിന്നാലെ അവൾ ഉണ്ടാകും ഇത് കിട്ട് ദേഷ്യത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് ലച്ചു പിന്നീട് കാണിക്കുന്നത് ശബരിമല ദർശനം കഴിഞ്ഞ് വന്ന ദിനേശൻ മംഗലശ്ശേരിയുടെ മുറ്റത്ത് തേങ്ങയടയ്ക്കുകയാണ് ഈ സമയം അവിടേക്ക് വന്ന രാജു പറയുന്നു ദിനേശ്നങ്ങള് ശബരിമല ദർശനം കഴിഞ്ഞ് വന്നല്ലോ ദിനേശൻ പറയുന്നു ഇവിടെ ആരും ഇല്ലേടാ ശരണം വിളിച്ചിട്ട് ആരെയും പുറത്തു കാണുന്നില്ല കാവേരി എവിടെ രാജു പറയുന്നു കാവേരിയപ്പച്ചിയും ശ്രീദേവിയമ്മയും ക്ഷേത്രത്തിൽ പോയിരിക്കുക വലിയ പൂജകളൊക്കെ സ്വാദിയുടെ പേരിലുണ്ട് ദിനേശൻ പറയുന്നു ഞാൻ മലയ്ക്ക് പോയത് അവൾക്ക് വേണ്ടിയല്ലേടാ അവളെ ജീവനോടെ കിട്ടാൻ പിന്നെ എന്റെ വ്രതവും പൂർത്തിയായി രാജു പറയുന്നു എന്നാ പിന്നെ കാവ്യ വേഷം എല്ലാം മാറാലോ അപ്പോൾ ദിനേശൻ പറയുകയാണ് പിന്നല്ലാതെ നീ എന്താ കരുതിയത് ഉള്ള കാലം മുഴുവൻ ഞാൻ കാവ്യം ധരിച്ചു നടക്കുവെന്നോ രാജു ചോദിക്കുന്നു പിന്നെ സ്വാദിയെ ഡിസ്ചാർജ് ചെയ്ത വിവരം അങ്കൾ അറിഞ്ഞല്ലോ ദിനേശൻ പറയുകയാണ് ഞാൻ സഞ്ജുവിനെ വിളിച്ചപ്പോഴറിഞ്ഞു പതിനെട്ടാം പടി തൊഴുതിറങ്ങിയ ശേഷം ആദ്യം വിളിച്ചത് സഞ്ജുവിനെയാ എന്റെ പ്രാർത്ഥന അയ്യപ്പ സ്വാമി കേട്ടു രാജു പറയുന്നു ദിനേശിനി പ്പച്ചോടൊപ്പം ക്ഷേത്രത്തിൽ പോയെന്ന് സ്വാതിയോട് പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടി ദിനേശൻ പറയുന്നു ഞാൻ അവൾക്ക് വേണ്ടി വല കയറിയതിന് ആരും വില തരില്ലെന്ന് എനിക്കറിയാമടാ സാരമില്ല പോട്ടെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല ഇനി ഒന്ന് കുളിച്ച് ആയിട്ട് വേണം അവളെ പോയി ഒന്ന് കാണാൻ പ്രസാദവും കൊടുക്കണം രാജു പറയുന്നു ദിനേശ്നങ്ങളെ സ്വാതി പറയുന്നത് അവളുടെ രണ്ടു കാലും ചലിപ്പിക്കാൻ പറ്റുന്നില്ലെന്ന കാലുകൾ ഉണ്ടോന്നുപോലും അവൾക്ക് അറിയില്ല അത്രേ ടെൻഷനോടുകൂടി ദിനേശൻ ചോദിക്കുന്നു നീ എന്തൊക്കെയാടേ ഈ പറയുന്നത് രാജു പറയുന്നു എനിക്ക് ഈ സംശയം മറ്റാരോടും പറയുന്നത് ധൈര്യമില്ലാത്തത് കൊണ്ടാ ദിനേശ് ഞങ്ങളിനോട് ചോദിച്ചത് ഒരു കാലിലാ പ്ലാസ്റ്റർ ഉണ്ടായിരുന്നത് ആ കാല് പ്ലാസ്റ്റർ ഇട്ട് കിടന്നപ്പോൾ മരവിച്ച് പോയെന്നെങ്കിലും പറയാം പക്ഷേ മറ്റേ കാലും ചലിക്കില്ലെന്ന് പറഞ്ഞാൽ അവൾ അങ്ങനെ പറഞ്ഞു എന്ന് ദിനേശൻ ചോദിക്കുമ്പോൾ രാജു പറയുകയാണ് അവൾ എല്ലാവരോടും ഇത് തന്നെയാ പറയുന്നത് സഞ്ജു പറഞ്ഞത് കുറച്ച് ദിവസങ്ങൾ കഴിയാതെ പഴയ സ്ഥിതിയിലേക്ക് വരില്ലെന്നോ ദിനേശ്നങ്ങളൊരിക്കൽ ബാക്ക് ആയി കാല് പൊട്ടിയതല്ലേ രണ്ടു തവണ പ്ലാസ്റ്റർ ഇട്ടു ഇതുപോലെ ഒരു അനുഭവം അങ്ങൾ ഉണ്ടായിരുന്നോ രണ്ടു കാലും സ്തംഭിച്ചതുപോലെ ദിനേശൻ പറയുന്നു ഇല്ലടാ ചോറിച്ചിൽ സഹിക്കാൻ വയ്യാതെ ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്നോ അവൾ എന്താടാ രാജു അങ്ങനെ പറയാൻ പ്ലാസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞ അങ്ങനെ വരില്ല രാജു പറയുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് സഞ്ജു അപ്പൊ റൂമിൽ പോയതാ പ്രഭയങ്ങളും വല്യപ്പച്ചിയും സ്വാതി വന്നതിന് ശേഷം പിന്നെ പുറത്തു വന്നിട്ടില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് ദിനേശ് നിങ്ങൾ ആരോടും പറയരുത് ചിലപ്പോൾ സഞ്ജു പറഞ്ഞതുപോലെ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ എല്ലാം ശരിയായേക്കാം ഇത് കിട്ടി ടെൻഷനോടുകൂടി ദിനേശിനകത്തേക്ക് പോവുകയാണ് തുടർന്ന് സ്വാതിയുടെ കയ്യിൽ പിടിച്ച് ബെഡിൽ ഇരിക്കുകയാണ് സഞ്ജു സ്വാതി പറയുന്നു സഞ്ജു യും ഒന്നുമല്ല സർജറി കഴിഞ്ഞ് പ്ലാസ്റ്റർ ചെയ്ത കാലില് മരവിപ്പ് ഉണ്ടാകാം പക്ഷേ മറ്റേ കാലിന് എന്ത് സംഭവിക്കാന് എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല സഞ്ജു പറയുന്നു നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടുന്നത് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാനോ പ്രഭയങ്ങളോ ഇങ്ങനെ ഇരിക്കുമോ നീ അതുമാത്രം ഒന്ന് ആലോചിച്ചു നോക്ക് എങ്കിൽ നിന്നെ കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്കായിരിക്കില്ല വരിക ഏറ്റവും വലിയ ഹോസ്പിറ്റലിലേക്കായിരിക്കും പോകുക എന്താ ശരിയല്ലേ സ്വാതി പറയുന്നു അത് ശരിയാ സഞ്ജു ചോദിക്കാണ് പിന്നെ എന്തിനും ഈ സംശയങ്ങള് സ്വാതി പറയുന്നു ആരൊക്കെ താഴെ കൊണ്ടോന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥ അനുഭവിച്ചവർക്കെ അറിയൂ നമ്മുടെ ദേഹത്തെന്തോ ഭാരം വെച്ചുകിട്ടി വലിക്കുന്നത് പോലെയാ കാലുകൾ വലിക്കുമ്പോൾ തോന്നുന്നത് സഞ്ജു പറയുന്നു ഞരമ്പുകളിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടി വരുമ്പോൾ അത് വെച്ചുകിട്ടിയതല്ല എന്ന് നിനക്ക് മനസ്സിലാക്കോളും ഈ സമയം പുഞ്ചരിച്ച് അവിടേക്ക് വരികയാണ് ലച്ചു സഞ്ജു പറയുന്നു നീ അന്വേഷിച്ച ആള് വന്നല്ലോ സ്വാതി ചോദിക്കുന്നു നിന്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നീ വന്നല്ലേ അപ്പോൾ ലച്ചു പറയുന്നു ചേച്ചി വന്നപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ സ്വാതി പറയുകയാണ് സഞ്ജു എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്ത് അമ്മു നീയും വാ ലച്ചുവും സഞ്ജുവും കൂടി സ്വാതിയെ എഴുന്നേ ശ്രമിക്കുമ്പോൾ ലച്ചുവിന്റെയും സഞ്ജുവിന്റെയും നെറ്റി തമ്മിൽ കൂട്ടിയിടിക്കുകയാണ് അവർ ഒരു നിമിഷം അറിയാതെ നോക്കി നിൽക്കുന്നു ശേഷം സ്വാതിയെ പിടിച്ച് അവിടേക്ക് ചാരി ഇരുത്തുകയാണ് ലച്ചു അവിടെ നെഴുന്നേൽക്കാനായി തുടങ്ങുമ്പോൾ സ്വാതി പറയുന്നു നീ ഇവിടെ തന്നെ ഇരിക്കാമോ ഹോസ്പിറ്റലിൽ പോലും അമ്മയെ പേടിച്ച് നീ എന്നെ കാണാൻ വന്നില്ല അങ്ങനെ സഞ്ജുവിന്റെയും ലച്ചുവിന്റെയും കയ്യിൽ പിടിച്ച് തന്റെ മടിയിലേക്ക് വെച്ച് സ്വാതി പറയുന്നു എനിക്ക് ഇങ്ങനെ ഇരിക്കാനും ഒരു ഭാഗ്യം വേണം അല്ലെ സഞ്ജു എന്റെ ഇരുവശത്തുമായി നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ സഞ്ജുവിന്റെ മുന്നിൽ വരുന്നവള ൂ എന്ന് നിങ്ങൾ എന്റെ കൂടെ ഇങ്ങനെ ഉണ്ടാകില്ലേ സഞ്ജു ചോദിക്കുന്നു എന്താ നിനക്കതിൽ സംശയമുണ്ടോ സ്വാതി പറയുന്നോ സഞ്ജു ഉണ്ടാകൂ എന്ന് എനിക്കറിയാം പക്ഷെ എന്നും ഇവളെ നമ്മുടെ കൂടെ നിർത്തിക്കൊണ്ടു പോകാൻ പറ്റില്ലല്ലോ ഇവൾക്കും വേണ്ടി ഒരു ജീവിതം പെട്ടെന്ന് ലച്ചുവിന്റെ മുഖം വാടുകയാണ് ഇതുകൊണ്ട് കൊണ്ട് സ്വാതി പറയുന്നോ അത് പറഞ്ഞില്ല പെട്ടെന്ന് അവൾക്ക് സങ്കടമായി ഇനി നിന്റെ സങ്കടമൊന്നും ഞാൻ കാര്യമാക്കാൻ നോക്കുന്നില്ല കേട്ടു സഞ്ജു ഞാൻ നടന്നു തുടങ്ങിയാൽ നമ്മുടെ കല്യാണത്തിന് മുഹൂർത്തം കുറിക്കണമെന്നാ മുത്തശ്ശി പറയുന്നത് ഇത് കേട്ട് ലച്ചു വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ സഞ്ജു പറയുകയാണ് ഞാൻ എപ്പോഴും അതിന് നാളെയെങ്കിൽ നാളെ സ്വാതി പറയുന്നു അയ്യടാ അതിന് ഞാൻ വീൽ ഇരുന്നു വേണ്ടേ കതിർ മണ്ഡപത്തിലേക്ക് വരാൻ അതിനൊന്നും എന്നെ കിട്ടില്ല വിവാഹത്തെ കുറിച്ച് എനിക്ക് കുറെ സ്വപ്നങ്ങളുണ്ട് ലച്ചു പറയുന്നു ചേച്ചിയുടെ ഒരു സ്വപ്നവും വെറുതെ ആകില്ല ചേച്ചി ആഗ്രഹിച്ചതുപോലെ ഒരു വിവാഹമായിരിക്കും അത് പുഞ്ചിരിച്ച സ്വാതി പറയുന്നോ അതാകണമല്ലോ നമ്മൾ കണ്ടതൊന്നും പാട് സ്വപ്നങ്ങളാകില്ല കുറച്ച് നാളുകൾ കൂടി കാത്തിരിക്കണമെന്ന് മാത്രം അതേന്ന് സഞ്ജു പറയുമ്പോൾ സ്വാതി പറയുകയാണ് പക്ഷെ എന്റെ അനിയത്തിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകണ്ടേ എനിക്ക് ആക്സിഡന്റ് പറ്റാതിരുന്നെങ്കിൽ എന്നെ ഇവള് പറയാൻ മടിക്കുന്ന ഇവളുടെ ഭർത്താവിനെ ഞാൻ കണ്ടെത്തിയനെ ഒരു നോട്ടത്തിനിടയിലാ എനിക്ക് അയാളുടെ മുഖം മിസ്സായത് അയാളുടെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങാനുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ് ഇപ്പൊ തുടങ്ങാമായിരുന്നു സത്യത്തിൽ അയാൾ അത് ആഗ്രഹിക്കുന്നുണ്ടാകും ആഗ്രഹിക്കാത്തത് ഇവളാ ചേച്ചി ഇത്രയും കഷ്ടപ്പെടുമ്പോഴും അതിനുവേണ്ടിയുള്ള ഓട്ടത്തിന്റെ ഇടയിൽ എനിക്ക് ആക്സിഡന്റ് പറ്റിയിട്ടും അയാൾ ആരാണെന്ന് പറയാൻ എന്തിനാ സഞ്ജു ഇവള് മടിക്കുന്നത് അപ്പൊ ഞാനാണോ അയാളാണോ ഇവൾക്ക് വലുത് ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് ലെച്ചോടോ എന്ന് പോകുമ്പോൾ സഞ്ജു ചോദിക്കുന്നു നീ എന്തിനാ അവളെ ിപ്പിച്ചത് അതും നീ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ സ്വാതി പറയുന്നു അതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അമ്മ പറയുന്നത് ശരിയല്ലേ അമ്മു അവളുടെ ഭർത്താവ് ആരാണെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് അയാളെ തേടി ഓടേണ്ടി വരുമായിരുന്നു ഡിവോഴ്സ് വേണ്ടി വന്നാൽ അത് അയാളുടെ ഫാമിലി ലൈഫിനെ ബാധിക്കുമെന്ന് കരുതിയ അവള് പറയാതിരിക്കുന്നെനിക്കറിയാം രക്ഷിച്ചവനെ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് അവൾക്ക് അയാളെ ഞാൻ കണ്ടെത്തും സഞ്ചു അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ വിവാഹത്തിന് മുമ്പ് എനിക്ക് അമ്മൂനെ ഒരു നല്ല പയ്യന്റെ കൈയിൽ ഏൽപ്പിക്കണം നിന്റെ കല്യാണം കഴിഞ്ഞാലും നീ അമ്മൂനെ കൂടെ കൊണ്ട് നടക്കുമോന്ന് ചോദിക്കുന്നവരോടുള്ള എന്റെ മറുപടി ആകണോ അത് അതിന് സഞ്ജു എന്റെ കൂടെ നിൽക്കില്ലേ പുഞ്ചിരിച്ച് സഞ്ജു പറയുന്നു നിന്റെ കൂടെ എന്തിനും ഞാൻ ഉണ്ടാകില്ലേ സഞ്ജുവിന്റെ നേരെ കൈ നീട്ടിക്കൊണ്ട് സ്വാതി പറയുന്നു അമ്മുന്റെ വിവാഹം നമ്മുടെ വിവാഹത്തിന് മുമ്പേ നടത്തണം സഞ്ജു എനിക്ക് തരുന്ന വിവാഹ സമ്മാനമായിരിക്കും അത് വാക്ക് സഞ്ജു മടിയോടുകൂടി സ്വാതിയെ നോക്കി പുഞ്ചിരിച്ച് കൈയിലേക്ക് തന്റെ കൈ വെച്ച് വാക്ക് കൊടുക്കുകയാണ് സ്വാതി കൂടി സഞ്ജുവിന്റെ കയ്യിൽ ചുംബിക്കുന്നു ശേഷം സ്വാതി സഞ്ജുവിന്റെ തോളിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് ചേർതിരുന്ന് ടെൻഷനോടുകൂടി ആലോചിക്കുകയാണ് സഞ്ജു പിന്നീട് കാണിക്കുന്നത് ദിനേശന്റെ അരികിലേക്ക് വന്ന രാജു ചോദിക്കുന്നു അങ്കളെ സ്വാതിയെ കണ്ടിരുന്നോ ദിനേശൻ പറയുന്നു ഞാൻ ശ്രീകുട്ടിയുടെ അടുത്ത് കുറെ നേരം ഇരുന്നടാ നീ പറഞ്ഞതുപോലെ എനിക്കും ചില സംശയങ്ങളുണ്ട് ആരൊക്കെ കീഴ്പോട്ട് തളർന്നുപോയി എന്നാ അവള് പറയുന്നത് ഇവിടെ മറ്റാരും അത് മനസ്സിലാക്കുന്നുമില്ല രാജു പറയുന്നു എല്ലാവരും അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റർ ഇട്ടതുകൊണ്ടാണെന്നാ മുത്തശ്ശന്റെ അനുഭവവും അവളോട് പറഞ്ഞു ദിനേശൻ പറയുന്നു ഞാൻ എങ്ങനെ പ്രഭേട്ടനോടും സഞ്ജുവിനോടും ഇക്കാര്യം ചോദിക്കും ഇതങ്ങനെ ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോ രാജു ോ അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രഭയങ്ങളോ സഞ്ജുവോ സ്വാദിയെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമോ ഏറ്റവും നല്ല ഹോസ്പിറ്റലിലേക്കല്ലേ അവളെ കൊണ്ടുപോകുക ദിനേശം പറയുന്നു നീ പറഞ്ഞതും സത്യമാ നമ്മൾ സംശയിക്കുന്നത് പോലെയ കാര്യങ്ങളെങ്കിൽ പ്രഭേ മകളെ അമേരിക്കയിൽ കൊണ്ടുപോയി ചികിത്സിക്കാനും തയ്യാറാകും അതിനുള്ള കഴിവും പ്രാപ്തിയും മുന്നിൽ തന്നെ ഉണ്ട് രാജു പറയുന്നു സഞ്ജു എന്തിനു മുന്നിൽ തന്നെ ഉണ്ടാകും അപ്പോൾ ദിനേശം പറയുകയാണ് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ശ്രീകുട്ടി പറഞ്ഞ ലക്ഷണങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായത് അവൾക്ക് പരാലിസിസ് ആയെന്നാ ഇത് കേട്ട് രാജു ഞെട്ടി പറയുകയാണ് അത് അവള് മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെയാ സഞ്ജുവും പ്രഭേട്ടനും അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് പാവംകുട്ടി ഒന്നിനു പുറകെ രണ്ട് അറ്റാക്കുകളാ അവൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് ആരെന്തു പറഞ്ഞാലും അത് വിശ്വസിക്കാനല്ലേ അവൾക്ക് കഴിയും പക്ഷെ നല്ല ആത്മവിശ്വാസം അവൾക്കുണ്ട് ഞാൻ എഴുന്നേറ്റ് നടക്കും ചെറിയച്ച എന്ന് അവള് പറഞ്ഞപ്പോൾ ശരിക്കും എന്റെ കണ്ണു നിറങ്ങി രാജു പറയുന്നു അവള് നടന്നു തുടങ്ങിയാൽ ഉടൻ വിവാഹ തീയതി കുറിക്കാനിരിക്കുകയെല്ലാവരും അപ്പോൾ ദിനേശം പറയുകയാണ് അമ്മ എന്നോടും അത് പറഞ്ഞു എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഈശ്വരനെ മാത്രമേ അറിയൂ രാജു പറയുന്നു സഞ്ജു ഇനി പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പാടില്ലെന്ന ശാസ്ത്രികളുടെ വിധി മാനിക്കാതെയാ സ്വാതിയുമായിട്ടുള്ള അവന്റെ വിവാഹം ആദ്യം ഉറപ്പിച്ചത് ദിനേശൻ പറയുന്നു പ്രഭേടൻ അമേരിക്കയിൽ പോകേണ്ടി വന്നതുകൊണ്ടല്ലേ വിവാഹം മാറ്റിവെച്ചത് രാജു പറയുന്നു എന്നിട്ട് പ്രഭയങ്ങള് സ്വാതിയുടെ വിവാഹം നടത്താൻ വരാനിരിക്കുകയല്ലേ അവൾക്ക് ഈ ആപത്ത് വന്നത് വീണ്ടും വിവാഹത്തെ പറ്റി സംസാരം വന്നപ്പോൾ തന്നെ സ്വാതി കിടപ്പിലുമായി ഇതൊക്കെ ആരുടെയെങ്കിലും വക കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് ദിനേശേട്ടന് തോന്നുന്നുണ്ടോ ഒരാള് കൊല്ലാൻ നോക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ മരിക്കേണ്ട ആളുടെ സമയമാകണ്ടേ സഞ്ജുവിന്റെ രക്ഷ അമ്മു കഴുത്തിലടങ്ങിയ താലിയാ അതവള് കഴുത്തിൽ നിന്ന് ഊരാതെ നടക്കുന്നത് സഞ്ജുവിനോടുള്ള ഇഷ്ടം കൊണ്ടോ അവന്റെ കൂടെ ജീവിക്കാനുള്ള മോഹം മനസ്സിലുള്ളത് കൊണ്ടോ അല്ല അവനെ ബാധിച്ചിരിക്കുന്ന പ്രാണഭീതി ഒഴിഞ്ഞു പോകാനാ അല്ലെങ്കിൽ സ്വാതി ആരാണെന്നറിഞ്ഞ നിമിഷം അവളെ തഴിച്ചു മാറ്റിയേനെ പലരുടെയും പഴി അമ്മു ഏറ്റുവാങ്ങുന്നത് ആ താലി അവളുടെ കഴുത്തിൽ കിടന്നിട്ട സത്യം എന്താണെന്ന് അവളെ അറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ ഇത് കേട്ട് ദിനേശൻ പറയുന്നു രാജു പറഞ്ഞത് ശരിയാ അപ്പോൾ രാജു പറയുകയാണ് സഞ്ജു സ്വാതിയെ താലി കെട്ടിയാൽ അമ്മുന്റെ താലിക്ക് വിലയില്ലാതെ ും പിന്നെ അവൻ ആപത്തുകൾ വരാൻ പോകുന്നത് ശ്രീദേവിയമ്മ സഞ്ജുവിനെയും കൂട്ടി പെരുവണ്ണാപുരത്തെ ക്ഷേത്രത്തിൽ പോയത് എന്തിനാ അവന്റെ പ്രാണഭീതിക്ക് ദേവിയുടെ പ്രീതി നേടാനാ അല്ലേ അമ്മു എന്ന ലക്ഷ്മി ഈ വീട്ടിൽ വെറുതെ വന്നതല്ല അവൾ ആരാണെന്ന് ശ്രീദേവിയമ്മ തിരിച്ചറിഞ്ഞാൽ ഞാൻ പറഞ്ഞതിനേക്കാൾ എല്ലാം ശ്രീദേവിയമ്മയ്ക്ക് പറയാനുണ്ടാകും മംഗലശ്ശേരി വീടിന്റെ രക്ഷയായി രക്ഷയായിപ്പോ അമ്മു പിന്നെ അവള് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ആ താലി അങ്ങനെ രാജു അവിടെ നിന്ന് പോകുമ്പോൾ ആലോചിച്ച് നിൽക്കുകയാണ് ദിനേശൻ അതിനുശേഷം കാണിക്കുന്നത് സഞ്ജന പറയുന്നു അമ്മുവിനോട് ഞാൻ പറഞ്ഞത് ല്ലല്ലോ മല്ലികയാൻ്റി പക്ഷെ എനിക്കിപ്പോഴും മല്ലികയാൻറ്റി പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല മനുവിനെ ഞാൻ വിളിച്ചതല്ലേ എന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം മനു എന്നോട് പറഞ്ഞില്ലല്ലോ സഞ്ജുവിന്റെ എന്ത് കാര്യവും മനു എന്നോട് പറയാതിരിക്കില്ല മല്ലിക പറയുന്നു അതിന് ഈ വിവരം സഞ്ജു മനുവിനോട് പറയണ്ടേ സഞ്ജുവും സ്വാദിയുടെ അച്ഛനും വീട്ടുകാർ പോലും അറിയാതെ ഈ വിവരം മറച്ചു വെച്ചിരിക്കുകയാ സഞ്ജന പറയുന്നു സ്വാതി പാരലൈസ്ഡ് ആയെന്ന് എപ്പോഴായാലും വീട്ടുകാരറിയേണ്ടതല്ലേ മല്ലിക ചോദിക്കുന്നു മോൾക്കത് ഊഹിച്ചൂടെ ഉടനെ ഒരു ദുരന്ത വാർത്ത കൂടി പുറത്തുവിടേണ്ടെന്ന് അവര് കരുതി കാണും ഇങ്ങനെ ഒരു അവസ്ഥയിൽ സഞ്ജുവിന്റെയും സ്വാതിയുടെയും വിവാഹം നടന്നാ തന്നെ എങ്ങനെ അവൾക്കൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ പറ്റും എല്ലാ ഭാഗവും ആലോചിക്കേണ്ടേ മോളെ ആ കുടുംബത്തിലെ ആകെയുള്ള ഒരു പ്രതീക്ഷയായിരുന്നു സഞ്ജുവും സ്വാതിയും മറ്റാർക്കും കുഞ്ഞുങ്ങളും ചുരുക്കി പറഞ്ഞാൽ മംഗലശ്ശേരിയിൽ ഇനി ഒരു കുഞ്ഞിക്കാലി പിറക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരു സാധ്യതയും കാണുന്നില്ല ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിൽ സഞ്ജു സ്വാതിയെ മാറ്റി നിർത്തി മിക്കവാറും മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വരും ഇത് കേട്ട് ആലോചിച്ച് നിൽക്കുന്ന സഞ്ജനയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മേഖല channel